ഫസ്റ്റ് കയറില് തന്നെ ഇഷാന് മീൻ കിട്ടി. അടിപൊളി. നമസ്കാരം, വ്ളോഗേട്ടനാണ്. കുറെ നാളായിട്ട് നമ്മൾ പറയുന്നു ഫിഷിങ്ങിന് പോവും, ഫിഷിങ്ങിന് പോവും എന്ന്. അങ്ങനെ അവസാനം നമ്മൾ ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇഷാനുണ്ട്. അവരൊരു ചെറിയ ചൂണ്ടയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ നമ്മുടെ കടലില് ചൂണ്ടയിടാൻ പോവാറുണ്ടാവും. കഴിഞ്ഞ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിരുന്നു, പക്ഷെ കടൽ കുറച്ച് പ്രശ്നമായതുകൊണ്ട് പിന്നെ നമുക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഞായറാഴ്ച സൺഡേ ലോക്ക്ഡൗണും ഒക്കെ അല്ലായിരുന്നു. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ചൂണ്ടിടാൻ വന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് ചൂണ്ടിടാൻ പോവാം. ചൂണ്ടിടല്ലേ തരണ്ടിയാ? ആ അവൻ തരണ്ടീനെ പിടിക്കുന്ന പറയാനട്ടാ. എന്തായാലും നമ്മൾ ചെമ്മീൻ ഇട്ടിട്ടാണ്, ചെമ്മീനാണ് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണേ. ചെമ്മീൻ ഇട്ടിട്ടാണ് ചൂണ്ടിടുന്നത്. ഇവിടെ തന്നെ നമ്മുടെ കടലില് വന്ന് ചൂണ്ടിട്ട് നോക്കാം. നമുക്ക് ഈ ഫിഷിംഗ് റീൽസ്, റോഡ്, അതുപോലെ തന്നെ ലൂറുകൾ, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ലോക്ക്ഡൗണായി, ഞാൻ ലോക്ക്ഡൗണായ സമയത്ത് കിട്ടാണ്ട് ഒരുപാട് വിഷമിച്ചു. പക്ഷേ പിന്നെയാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, നല്ല അടിപൊളി ഒരു വെബ്സൈറ്റ് ഉണ്ട്, jbuy.in എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് കേട്ടോ. അതിൽ എല്ലാ വെറൈറ്റി എല്ലാ ബ്രാൻഡുകളുടെയും, നല്ല ടോപ്പ് ബ്രാൻഡുകളുടെയൊക്കെ ഫിഷിംഗ് റോഡ്സ്, റീൽസ്, ഫിഷിംഗ് ലൈൻസ്, ലൂറുകൾ, ഇതെല്ലാം അവൈലബിൾ ആണുണ്ടോ. അത് ഡെലിവറി ഉണ്ട്. 2-3 ഡേയ്സിനുള്ളിലൊക്കെ തന്നെ നമുക്ക് സാധനം ഡെലിവറി കിട്ടും. അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി 5000 രൂപയ്ക്ക് മുകളിലാണ് പർച്ചേസെങ്കിൽ ഫ്രീ ഡെലിവറി, വീട്ടിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എത്തിച്ച് കിട്ടും. അതുപോലെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, jbuy.in എന്ന് പറഞ്ഞൊരു സൈറ്റ്, അത് തന്നെ ഒരു വെബ് ആപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ചൂണ്ടിടാൻ ഇപ്പോൾ വീട്ടിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ പറ്റാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ പോയാൽ തന്നെ എല്ലാ കടകളിലും എല്ലാ ബ്രാൻഡുകളൊന്നും അവൈലബിൾ ആവില്ല. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് കയറി നോക്കാട്ടാ. അപ്പോൾ ഞാൻ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അവിടെ പോയിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം അവൻ്റെ ചൂണ്ട ഒന്ന് എറിഞ്ഞു കൊടുക്കട്ടെ. അവൻ ആദ്യമായിട്ടാണ് കടലിൽ ചൂണ്ടിടാൻ വരുന്നത്. ഇങ്ങനത്തെ ചൂണ്ട അവൻ യൂസ് ചെയ്തിട്ടില്ല. അവൻ സാധാരണ വടിയിൽ നമ്മൾ പുഴയിൽ ചൂണ്ടാറുള്ളതല്ലേ, അതാ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അവൻ്റെ ചൂണ്ട ഞാനൊന്ന് ആദ്യം ഒന്ന് എറിഞ്ഞു കൊടുക്കട്ടെ. എറിഞ്ഞ് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല, തിരമാലകൾ മറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കണം. നോക്കട്ടെ, എന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കാം. അതുവരെ എൻ്റെ ചൂണ്ട ഇവിടെ ഇരിക്കട്ടെ. അത് ഞാൻ എൻ്റെ ചൂണ്ടെന്ന് ഇറങ്ങി നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ കടലിലേക്ക് പറ്റിയ റോഡല്ല, വയലുകാരൻ്റെ റോഡാണ്. ദൂരേക്ക് എറിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. എന്നാലും നോക്കാം, ഒന്ന് ഇറങ്ങി നോക്കാം. നമ്മൾ ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അറിയാം, നിറച്ച് കല്ലാണ് അവിടെ. ഞാനിവിടെ കല്ലുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വന്നത്, അവൻ്റെ ചൂണ്ട കുടിക്കും. ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, നിറച്ച് കല്ലുമ്മ കുടുങ്ങി എന്നും പറഞ്ഞിട്ട് അവൻ എന്നെ വിളിക്കായിരുന്നു. പക്ഷെ കല്ലുമ്മ കുടുങ്ങിയതല്ല, മീൻ കുടുങ്ങിയതാ. ഏരി ആണട്ടാ, ഏരി വെള്ള ഏരി. ഫസ്റ്റ് കയറില് തന്നെ ഇഷാന് മീൻ കിട്ടി. അടിപൊളി. കല്ലുമ്മ കുടുങ്ങിയതല്ല, മീൻ കിട്ടിയതാ, അറിഞ്ഞില്ലേ? ആ അതെ, ഏരി വലിച്ച് കല്ലിന്റെ ഉള്ളിക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ഏരിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് മീൻ ഇഷാന് കിട്ടി, ഏരിയാണ് കിട്ടിയത് കേട്ടാ. അടിപൊളി.
എന്തായാലും അപ്പൊ ഒന്നുകൂടി ഇറങ്ങി നോക്കാം. കല്ലുണ്ട്, എന്തായാലും ഇവിടെ തന്നെ ഒന്നുകൂടി ഇറങ്ങി നോക്കാം, എന്താ കിട്ടും ചിലപ്പോ. കണ്ട ഇതാണ് ഏരി. മീനാണ്, നീ ആദ്യമായിട്ടല്ലേ കടലിൽ ചൂണ്ടണേ, കാരണം അറിയാത്തത്. അച്ഛനൊക്കെ കൊറേ ചൂണ്ടാറുള്ള കാരണം അറിയാം. അപ്പൊ അടുത്തത് നമുക്ക് കുറച്ചുകൂടി വെറുതെ പിടിക്കാം. പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. സാധനമൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റ്, ജിയോ ബാഗിൻ്റെ കഷ്ണം, സാധനങ്ങളൊക്കെ വന്ന് കുടുങ്ങുന്നത്. അങ്ങനെ വലിക്കണ്ട, വലിക്കണ്ട, വലിക്കട്ടെ, കെട്ടാവും. അഭിഷാന്റെ ചൂണ്ട തൽക്കാലം അവിടെ വെച്ചു, കാരണം തെര കൂടി വരാണ്. ആ ചെറിയ ചൂണ്ടല്ല, അത് എറിഞ്ഞിട്ട് അങ്ങ് പോകുന്നില്ല. പിന്നെ ഒരു മണല് കയറി, ഇതിൻ്റെ ഉള്ളിൽ മണൽ കയറി കറക്റ്റ് തിരിയുന്നില്ല, അതൊന്ന് ക്ലീൻ ചെയ്യണേ. അപ്പൊ എന്തായാലും ഇതൊന്ന് എറിഞ്ഞു നോക്കാം. ഇനിയിപ്പോ വലിച്ചു കയറ്റിട്ട് വേറെ ചെമ്മീനിട്ടിടാം. അപ്പൊ നമ്മളിവിടെ ചൂണ്ടിട്ടോണ്ടിരുന്നപ്പോഴേ ഇവിടെ സെക്ടറൽ മജിസ്ട്രേറ്റ് വന്നിരുന്നു, സെക്ടറൽ മജിസ്ട്രേറ്റ് ചെക്കിങ്ങിനായിട്ട് വന്നു, പോലീസും കൂടെ വന്നിരുന്നു. അപ്പോൾ അവർ നമ്മളെങ്ങോട്ട് വിളിച്ചു, വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാക്സിൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബീച്ചിലേക്കൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ബീച്ചുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് ബീച്ചുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോസ് വാക്സിൻ എടുത്തെങ്കിലും എടുത്തവർക്ക്, അതായത് ഒരു ഡോസ് വാക്സിൻ എങ്കിലും എടുത്ത് 14 ദിവസമെങ്കിലും ആയവർക്ക് മാത്രമേ ബീച്ചിലേക്കൊക്കെ ഇപ്പോൾ പ്രവേശനമുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുത്തതായതുകൊണ്ട്, ഞാനും വൈഫും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വാക്സിനേറ്റഡ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല.
പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്താണല്ലോ, തൊട്ടടുത്താണ് വീട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ തോന്നിട്ടപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിറച്ച് കല്ലാണ് ഈ കടൽ ഭിത്തിയുടെ കല്ലുകൾ. കല്ലുകളിലുടക്കിയിട്ട് ഓരോ തവണ എറിയുമ്പോഴും കല്ലിലുടക്കുകയാണ്. എൻ്റെ ഒരു കുളത്ത് പൊട്ടിപ്പോയി, അതായത് ക്യാമറയിൽ കാണിച്ചില്ല എന്നുള്ളൂ, ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ, നമ്മുടെ ജിയോ ബാഗ് ഉള്ള ഈ സ്ഥലമല്ലേ, അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഒന്ന് എറിഞ്ഞു നോക്കാം, ഇവിടെ എന്തെങ്കിലും ഇവിടെ കല്ല് കുറവാവാനാണ് ചാൻസെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് നോക്കാം, ഇവിടെ കൂടെ ഒന്ന് എറിഞ്ഞു നോക്കാം. എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇന്നിപ്പോൾ ഇരുട്ടായി തുടങ്ങി, ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ദിവസം നമ്മുടെ പുലിമുട്ടുണ്ടല്ലോ, പുലിമുട്ടിൽ പോയിട്ട് നോക്കാം. അവിടെ ആകുമ്പോൾ പിന്നെ ആ പ്രശ്നം അധികം വരുന്നില്ല. അപ്പം എന്തായാലും ഇവിടെ ഒന്ന് എറിഞ്ഞു പോകട്ടെ. കല്ലുമ്പോൾ വീണ്ടും കുടുങ്ങി, നിറച്ച് കല്ലാണ്, ഇവിടെ ഒരു രക്ഷയില്ല. ഇങ്ങനെ കടൽ ഇങ്ങനെ ആയതിന് ശേഷം നമ്മളിവിടെ ചൂണ്ടിട്ടില്ലല്ലോ. മുമ്പ് നമ്മൾ കടൽ കുത്തി ഉണ്ടായിരുന്നപ്പോൾ അതുപോലെ നിന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയിരുന്നത്, അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല, ഫുള്ള് കല്ലാണ്, പിന്നെയും കുടുങ്ങി കണ്ടോ, രക്ഷയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് നിർത്താം. സൂര്യൻ അസ്തമിക്കാറായി. അടുത്ത ദിവസം നമുക്ക് പുലിമുട്ടിലേക്ക് പോവാം. പുലിമുട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം, അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടാ, അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഫിഷിംഗ് വീഡിയോ ഉറപ്പായിട്ടും വരും. ഇന്നിപ്പോൾ അത് ആകെ കിട്ടിയത് ഈ ഒരു ഏരി മാത്രമാണ് ഇന്ന് കിട്ടിയത്, വേറൊരു മീനും കിട്ടിയില്ല. നിങ്ങൾ കണ്ടില്ലേ ഇഷ്യ നേരത്തെ തിരമാലയിൽ പെട്ട് വീണത്? അപ്പോൾ വീണ് മൊത്തം നനഞ്ഞു, അവൻ വിറച്ചു തുടങ്ങി, തണുത്ത് വിറച്ചു തുടങ്ങി. കണ്ടോ അവൻ്റെ ചുണ്ടൊക്കെ കിടുകിടുകിടുകിടുക വെച്ച് വിറയ്ക്കുക. അപ്പോൾ എന്തായാലും ഇന്ന് നിർത്താട്ടോ അവൻ. അപ്പോൾ എന്തായാലും പോവാം, അടുത്ത ദിവസം നമുക്ക് പുലിമുട്ടിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ എന്തായാലും ശരി, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ശരി, നിർത്തട്ടെ. പിന്നെ നമ്മുടെ ജേബൈ ഡോട്ടിൽ നിന്ന് ഫിഷിംഗ് ടാക്കിൾസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. ശരി, എന്തായാലും ബൈ.